അസ്സലാമു അലൈക്കും ഗായ്സ് അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അത് മാത്രമല്ല അതിൽ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്ന എന്നെ തിരുത്താൻ ശ്രമിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്ന തെറ്റുകളെല്ലാം ഒഴിവാക്കി വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, എന്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറച്ചുപേർ എന്നോട് ചോദിച്ചു, ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ഞാൻ തന്നെ ചെയ്തതാണോ, ഈ ഹാങ്ങിങ്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണോ, ഒരു വീഡിയോ ചെയ്യാവോന്ന്. അതെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്, ഈ ഹാങ്ങിങ്സും ഞാൻ തന്നെ ചെയ്തതാണ്, ഇതെല്ലാം എന്റെ ചെറിയ ചെറിയ പരിപാടികളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തതെന്നും ഈ ഹാങ്ങിങ്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്നും എന്നാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് വീഡിയോ, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പോംപോംസ് ആണ്. ഇതിൻ്റെ പേരാണ് പോംപോംസ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ വേണ്ടതാണ് ഇതുപോലത്തെ ടോയിൻ ത്രെഡ് വേണം. പിന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ത്രെഡും വേണം. ദെൻ വേണ്ടത് ഇതുപോലത്തെ മിറർ സ്വീക്വൻസ് ആണ്. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിലൊരു പാക്കറ്റിന് 12 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ദെൻ ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ അകത്ത് 60 സ്വീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടത് ഇതുപോലത്തെ നീഡിൽ വേണം. ദെൻ സിസേഴ്സ്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ റെഡ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ നീഡിൽ കൂടെ കയറ്റിയിട്ടുണ്ട്. അതിൽ ആ റെഡ് ത്രെഡിൽ കൂടാണ് ഞാൻ ഈ പോംപോംസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫുള്ള് കോർത്തെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള ത്രെഡ് ചൂസ് ചെയ്യുക. അപ്പം ഞാൻ, എനിക്ക് റെഡാണ് സ്യൂട്ടബിളായിട്ട് തോന്നിയത്. വോളിനൊരു എടുപ്പ് വരും. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലത്തെ ആദ്യം തന്നെ വൈറ്റ് പോംപോം കയറ്റി ഇതുപോലെ ഇറക്കിയിട്ട് അടിയിൽ ഞാനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ അത് ഊരിപ്പോവല്ലോ. ഇനി അടുത്ത് ഞാൻ വയലറ്റാണ് എടുക്കുന്നത്. അയ്യോ കയറുന്നില്ലല്ലോ. ഇതെന്താ കയറാത്ത? ആ കയറി. കുറച്ച് പാടാണ് കേട്ടോ. എന്നിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് വലിഞ്ഞു പോകും. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഈ പോംപോംസ് ഫുള്ള് ഈ ത്രെഡിൽ നമ്മൾ കയറ്റി എടുക്കണം. അങ്ങനെ നമുക്ക് 5 സെറ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ പോംപോംസ് കയറ്റിയത്. അപ്പോൾ അങ്ങനെ ഞാൻ 5 സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5. അപ്പോൾ 5 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തത് സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ത്രെഡ്, ഈ ടോയിൻ ത്രെഡ് എടുക്കുക. അത് നമ്മൾ നമ്മുടെ നീഡിലിൽ കൂടെ കയറ്റുക. നമുക്ക് ആവശ്യമുള്ള നീളത്തിന് ആ ത്രെഡ് വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം നല്ലപോലെ കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും നമ്മുടെ മിറർ സീക്വൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ മിറർ സീക്വൻസിന് 2 ഹോളുണ്ട് കേട്ടോ. 2 ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെയാണ് ഞാൻ ഈ നീഡിൽ കയറ്റി ഇറക്കുന്നത്. എന്നിട്ട് ആ കെട്ടിട്ട ഭാഗം വരെ വലിച്ച് നല്ല നീളത്തിൽ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു ഡിസ്റ്റൻസിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ത്രെഡിൽ ഈ സീക്വൻസ് ഫുള്ള് ആ 2 ഹോളിൽ കൂടെ കയറ്റി, ഒരു ഹോളിൽ മാത്രം കയറ്റരുത്, ലൂസായിപ്പം. 2 ഹോളിൽ കൂടെ കയറ്റുവാണെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പം ഇതും ഈ സീക്വൻസിൻ്റെ നമ്മൾ 5 എണ്ണം തന്നെ ചെയ്തെടുക്കണം കേട്ടോ, എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് 5 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ചെറിയ ഹാങ്ങിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് ഇത് ചീകാനായിട്ടായിരുന്നു ഞാൻ അടുത്തൊരു ചീപ്പ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം ഇനി ഞാൻ ഇത് ഹാങ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ടോയിൻ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ഇതിലും കട്ടിയുള്ള ത്രെഡ് എടുക്കാം. പക്ഷേ എനിക്ക് ടോയിനാണ് സ്യൂട്ടബിളായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ടോയിൻ ത്രെഡ് തന്നെ എടുത്ത് എനിക്ക് ആവശ്യമുള്ള ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പോംപോംസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് പോംപോംസിൻ്റെ ആ ഹാങ്ങിങ് എടുത്ത് ആ ഒരു ത്രെഡിൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ട് നീക്കി നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വലി വലിക്കുമ്പോൾ അതിങ്ങി പൊട്ടി വരും. അതുകൊണ്ടാണ് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അതുപോലെ അത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിനി അടുത്തത് നമ്മുടെ സീക്വൻസ് മിറർ വെച്ച് ചെയ്ത് ടോയിനാണ് എടുക്കുന്നത്. അതും ആ പോംപോമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കെട്ടിക്കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ഒരു പോംപോം ഇടും, അത് കഴിഞ്ഞിട്ട് പിന്നെ മിറർ സീക്വൻസ് ഇടും, അത് കഴിഞ്ഞ് പിന്നെ പോംപോം. അങ്ങനെ വെച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ ഇത് ഫുള്ള് കെട്ടിയെടുക്കണം. ഫുള്ള് കെട്ടിയെടുത്താലേ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോളിൽ സെറ്റ് ചെയ്താണിത്. ഫുള്ള് നമ്മൾ ചെയ്ത ഫുള്ള് ഞാൻ ഇതിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ആ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡ് വരെ നല്ലപോലെ ടൈ ചെയ്ത് എടുത്ത ഒരു ലുക്കാണിത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി മുകളിലൊരു ഡ്രീം ക്യാച്ചറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചെടിയാണ്, അതും ഞാൻ തന്നെ ചെയ്തെടുത്താണ് ഈ ഫ്ലവേഴ്സും എല്ലാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കാണുമല്ലോ.
മനസ്സിലായില്ല ഞാൻ എങ്ങനെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതെന്ന് വളരെ സിമ്പിൾ ആണ് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്ത് നോക്കുക ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് കർട്ടൻസ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കർട്ടൻസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല എനിക്ക് നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ എനിക്കൊരു ബ്രദർ ഉണ്ട് മൈ യങ് ബ്രദർ അവന്റെ പേര് ഫിറോസ് മുഹമ്മദ് എന്നാണ് അവൻ നയൻത്തിലാണ് പഠിക്കുന്നത് അപ്പൊ അവനും ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ അവൻ തുടങ്ങിയതാണ് അതൊരു ചെറിയൊരു ഗെയിമിംഗ് ചാനലാണ് അപ്പൊ നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ആ ചാനലിലെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ അതൊന്ന് കയറി കണ്ടു നോക്കി അവനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യുക അത് എന്തിനാന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യമില്ല എപ്പോഴും എപ്പോഴും പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്